കപിൽ സിബലിന് പിന്നാലെ ഗാന്ധി കുടുംബത്തിനെതിരെ ആഞ്ഞടിച്ച് ഗ്രൂപ്പ് 23 നേതാവ് മനീഷ് തിവാരി രംഗത്ത്. തോൽവിയുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് നേതൃത്വത്തിന് ഒഴിഞ്ഞു മാറാനാവില്ലെന്നും മനീഷ് തിവാരി കഴിഞ്ഞ ദിവസം പറഞ്ഞു. പഞ്ചാബിൽ സിദ്ധുവാണ് പാർട്ടിയെ തകർത്തത് തന്നെ. സിദ്ധുവിന് പദവി നൽകിയവർ മറുപടി പറയണം. സംഘടനാ തെരഞ്ഞെടുപ്പ് നടപടികൾ സുതാര്യമാകണം. മോദിയല്ല ഇപ്പോഴത്തെ നേതൃത്വരയിൽ ഉള്ളവരാണ് കോൺഗ്രസിനെ തകർക്കുന്നത്. കോൺഗ്രസ് മുക്ത ഭാരതത്തിന് കോൺഗ്രസ് നേതൃത്വം തന്നെ വഴിയൊരുക്കുന്നു എന്നും മനീഷ് തിവാരി തുറന്നടിച്ചു. അതേസമയം കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ച് കോൺഗ്രസ് നേതാവ് കപിൽ സിബലും നേരത്തെ തന്നെ രംഗത്തെത്തിയിരുന്നു. കോൺഗ്രസ് നേതൃത്വം സ്വപ്ന ലോകത്താണെന്നും യാഥാർത്ഥ്യം തിരിച്ചറിയുന്നില്ലെന്നും അദ്ദേഹം അന്ന് പറഞ്ഞു. രാജ്യത്തിന് വേണ്ടത് എല്ലാവരുടെയും കോൺഗ്രസ് ആണെന്നും ചിലർക്ക് വേണ്ടത് കുടുംബ കോൺഗ്രസ് ആണെന്നും അദ്ദേഹം ആഞ്ഞടിച്ചിരുന്നു. രാഹുൽ ഗാന്ധി അധ്യക്ഷനാകണമെന്ന് പലരും ആവശ്യപ്പെടുന്നത് മനസ്സിലാകുന്നില്ലെന്നും പലരും വിചാരിക്കുന്നത് സോണിയാഗാന്ധിയാണ് ഇപ്പോൾ പ്രസിഡന്റ് എന്നാണ്. രാഹുൽ പ്രവർത്തിക്കുന്നത് പ്രസിഡന്റിനെ പോലെയാണെന്നും അദ്ദേഹം തുറന്നടിച്ചു. എന്തധികാരത്തിലാണ് ചരൺജിത് സിംഗ് ചന്നിയെ പഞ്ചാബ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചതെന്നും കോൺഗ്രസ് നേതൃത്വത്തിലേക്ക് പുതിയ മുഖങ്ങൾ വരണമെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു കപിൽ സിബൽ അന്ന് നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ചത്. 8 വർഷമായിട്ടും തോൽവിയുടെ കാരണം കോൺഗ്രസ് തിരിച്ചറിയുന്നില്ല. എല്ലാ വർഷവും അധ്യക്ഷ സ്ഥാനത്ത് പുതിയ നേതാക്കൾ വരുന്നതാണ് ചരിത്രം. ഇപ്പോഴാണ് മാറാത്ത നേതൃത്വം കോൺഗ്രസിനെ ഭരിക്കുന്നത്. ഒരു യഥാർത്ഥ കോൺഗ്രസ്സുകാരനായാണ് സംസാരിക്കുന്നത്. പ്രവർത്തക സമിതി യോഗത്തിൽ നടന്ന യഥാർത്ഥ വിവരങ്ങളല്ല പുറത്തുള്ളത്. 2014 ശേഷം 177 MPമാരും MLAമാരും 222 സ്ഥാനാർത്ഥികളും കോൺഗ്രസ് വിട്ടെന്നും അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നു. നിലവിൽ തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ഗാന്ധി കുടുംബത്തിനെതിരെയുള്ള ആരോപണങ്ങളെല്ലാം ഇങ്ങനെ രൂക്ഷമാവുകയാണ്. നല്ലൊരു നേതൃത്വം ഉണ്ടാക്കാൻ പോലും സാധിക്കാത്തതിനെതിരെയല്ല വിമർശനം ഉയർന്നിരുന്നു. കൂടാതെ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ 5 സംസ്ഥാനങ്ങളിലെ അധ്യക്ഷന്മാരോട് രാജിവെച്ചു പോകാനും സോണിയാഗാന്ധി ആവശ്യപ്പെട്ടിരുന്നു. നിലവിൽ പലതരത്തിലുള്ള ചർച്ചകളും സജീവമാണ് കോൺഗ്രസിൽ. ഇതെല്ലാം തോൽവിയുടെ ക്ഷീണം തീർക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന് സാരം. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.